ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പുതിയൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ശാരീരികമായ ആരോഗ്യം ആവശ്യമുണ്ട് ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികമായ ആരോഗ്യവും ഏറ്റവും ആവശ്യമുണ്ട് ഓരോരുത്തർക്കും മാനസിക ആരോഗ്യം ഉണ്ടായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നിർഭരമായ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ വീണ്ടും നല്ലൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് മാനസികമായ ആരോഗ്യം ഈ മനസ്സ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് നമുക്ക് നമ്മോട് തന്നെ ആത്മാർത്ഥത പുലർത്താൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഓരോ വ്യക്തിയുടെ കൂടെ അവൻ്റെ അവരുടെ മനസ്സുകൂടെ ഉണ്ട് എന്നുള്ളതാണ് ആ മനസ്സിനെ നമ്മൾ എപ്പോഴും ശക്തിപ്പെടുത്തുമ്പോൾ ബോധ മനസ്സ് ഉപബോധ മനസ്സിനോട് ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഏറ്റവും നന്നായി ആത്മവിശ്വാസം പകർന്നു പകർന്നുകൊടുക്കുമ്പോൾ മാത്രമാണ് ഉപബോധ മനസ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളു അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് മാനസികമായ ആരോഗ്യത്തോടെ ജീവിക്കാനും സാധിക്കുകയുള്ളൂ രാത്രി ഉറങ്ങുമ്പോൾ വരെ ഈ ഉപബോധ മനസ്സ് നമ്മളെ കാത്തിരിക്കുകയാണ് കാവൽക്കാരായി കാത്തിരിക്കുകയാണെന്നാണ് പറയുക അപ്പോൾ സബ്കോൺഷ്യസ് മൈൻഡിന് വലിയ ശക്തിയുണ്ട് ലോകത്ത് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ആ സബ്കോൺഷ്യസ് മൈൻഡിനെ ശക്തിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അതിന് കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ശക്തിപ്പെടുത്താം നമ്മുടെ മനസ്സിൽ ഏറ്റവും നല്ല ചിന്തകൾ ഉണ്ടാക്കാം അങ്ങനെ ഏറ്റവും നല്ല ചിന്തകൾ ഉണ്ടാക്കി അതിനുവേണ്ടി നമുക്ക് മുന്നോട്ട് നീങ്ങാം അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോഴാണ് ഓരോരുത്തരും നല്ല മനോബലമുള്ള ആളുകളായി മാറുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒന്നാമതായിട്ട് നമുക്ക് മാനസികാരോഗ്യത്തിന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൽ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും സന്തോഷം സന്തോഷമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ആ സെക്കൻഡിൽ ആ നെഗറ്റീവ് ചിന്തയെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം അതിനെ അവിടെ നിർത്തരുത് നെഗറ്റീവ് ചിന്തകളെ പലപ്പോഴും ഒട്ടേറെ നെഗറ്റീവ് ചിന്തകൾ ഓരോരുത്തരും മനസ്സിലേക്ക് കടന്നു വരാം അങ്ങനെ കടന്നു വരുമ്പോൾ അപ്പം തന്നെ അതിനെ ചേഞ്ച് ചെയ്യണം അപ്പം തന്നെ ആ മനസ്സിൽ ആ നെഗറ്റീവ് ചിന്ത മാറ്റി പോസിറ്റീവ് ചിന്തകൾ വരുത്തണം പോസിറ്റീവ് ചിന്തകൾ അതിൽ നിറക്കുക അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനസിക ആരോഗ്യമുള്ള ഒരാൾ ആക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ഇങ്ങനെ നിലനിർത്തണ എപ്പോഴും എപ്പോഴും പോസിറ്റീവായിട്ട് ആയിട്ട് കാണും എല്ലാ കാര്യങ്ങളെയും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തടസ്സങ്ങളായി വന്നാലും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മൾ അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ നിറയ്ക്കുക ഹാപ്പിനെസ് നിറയ്ക്കുക അങ്ങനെ മനസ്സിലേക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല മാനസികാരോഗ്യമുള്ള ആളുകളായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗുണപരമായ കാര്യങ്ങൾ ണുക ഗുണപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഗുണപരമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം വിദ്യാർത്ഥികളൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഏറ്റവും നല്ല പുസ്തകങ്ങൾ ലോകത്തിലുള്ള വ്യത്യസ്തമായ ഏറ്റവും നല്ല പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന ഇപ്പം നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുണ്ട് യൂട്യൂബുകളിൽ ഏറ്റവും നന്നായി അറിവ് നമുക്ക് തരുന്ന അല്ലെങ്കിൽ പ്രചോദനം തരുന്ന അത്തരം യൂട്യൂബുകളിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ കാണണമെന്നൊക്കെ പറയണം അതിനുള്ള അവസരങ്ങൾ നമുക്കൊന്നും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഗുണപരമായ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഗുണപരമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണുക വായിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാനസികമായ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനു ആഗ്രഹിക്കുന്ന നിങ്ങൾ ക്ലീൻ യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സ് ക്ലീൻ ചെയ്യുക എപ്പോഴും മനസ്സിൽ വൈരാഗ്യമോ ശത്രുതയോ നിരാശയോ അസൂയയോ ഇതൊക്കെ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന കേട്ടോ ശരീരത്തിൻ്റെ അവയവങ്ങളെ ബാധിക്കുന്നതാണ് അപ്പോൾ എപ്പോഴും ഇത്തരം ചിന്തകൾ വന്നാൽ അത് ക്ലീൻ ചെയ്യണം നമ്മുടെ മനസ്സിൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ അനാവശ്യമായ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവരുത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ക്ലീൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം അങ്ങനെ മനസ്സിനെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നവർക്കാണ് വലിയ ശക്തി ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കൃത്യമായ നന്മ അവർക്ക് ലഭിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും നന്നായി മാനസികാരോഗ്യത്തെ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിനെ ക്ലീൻ ചെയ്യണം ഓൾവേസ് ക്ലീൻ യുവർ മൈൻഡ് എന്നാണ് എന്നാണെങ്കിൽ പറയാനുള്ളത് നാലാമത്തെ എനിക്ക് പറയാനുള്ളത് ഗുഡ് റിലേഷൻഷിപ്പ് ഏറ്റവും നല്ല മാനസികാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഏറ്റവും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് നല്ല ബന്ധങ്ങൾ നമ്മളെ പ്രതീക്ഷയിലേക്ക് നയിക്കും നമ്മളെ നല്ല അവസ്ഥയിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നല്ല ബന്ധങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എല്ലായിടത്തും ബന്ധങ്ങൾ കൃത്യതയോടെ കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കുടുംബത്തിലാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വ്യത്യസ്തമായ സ്ഥലങ്ങളിലാവട്ടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വ ആ ബന്ധങ്ങളിൽ ഏറ്റവും നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും നല്ല ആളുകളായി നമുക്ക് മാറാൻ സാധിക്കുമ്പോഴാണ് മാനസികമായ ആരോഗ്യം നമുക്കുണ്ടാകുക എന്നുള്ളത് അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ബിലീവ് യുവർ സെൽഫ് നിങ്ങളെ വിശ്വസിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വലിയ കഴിവുകളുണ്ട് നിങ്ങളുടെ മനസ്സിന് കഴിവുകളുണ്ട് നിങ്ങളെ വലിയ കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ ഓരോ കഴിവുകളെയും നിങ്ങൾ തിരിച്ചറിയണം അപ്പം നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക എന്നെനിക്ക് പറയാനുള്ളത് നമുക്കൊരു വിശ്വാസം നമ്മളെക്കുറിച്ചുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും തന്നെയാണ് നന്മയുടെ ലക്ഷണവും അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് വിശ്വാസം ഉണ്ടാവട്ടെ നമുക്ക് കഴിവുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാവട്ടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നടക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നടക്കുമെന്ന് നമ്മുടെ മനസ്സിൽ ഉറപ്പായും പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ കാര്യം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്രകാരം ഒരു പ്രതീക്ഷാനർഭരമായ ജീവിതം നയിക്കാൻ നിങ്ങളെല്ലാവരെയും നല്ല മാനസികാരോഗ്യമുള്ളവരായി മാറാനായിട്ട് സ്നേഹത്തോടെ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം